നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിങ്ങളെ പുന്നാരവണ്ണെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പല കളികളും കളിച്ചു. എന്റെ പെങ്ങളെ നിങ്ങൾ വഴിയാതാരാക്കാൻ നോക്കി, കല്യാണം വരെ നടത്താതിരിക്കാൻ നോക്കി. ഒടുവിൽ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നിന്റെയൊക്കെ നല്ല സമയമായതുകൊണ്ടാണ് ഞാൻ ഈ വിവരം നേരത്തെ അറിയാതെ പോയത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെയൊക്കെ ഒരു നാഴിക മുന്നേ കാലുപുരയ്ക്ക് അയച്ചേ. ഞാൻ നിന്റെ നാണമില്ലോ തള്ളെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും വീണ്ടും എന്റെ പെങ്ങമാരെ ദ്രോഹിക്കാൻ നോക്കിക്കോ. ഇതിവിടെ കൂടെ ഒന്നും തീരത്തില്ല. ഈ സേതു ആരാണെന്ന് നീയൊക്കെ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് മര്യാദക്ക് എന്റെ പെങ്ങളെ വന്ന് വിളിച്ചോണ്ട് നോക്കോ. നീയൊക്കെ ഒരു ആണാണോടാ, മുഖത്ത് മീശയും വെച്ചോണ്ട് നടക്കുന്നു ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. എന്റെ പെങ്ങള് ഭാവമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, പിന്നെ ഒറ്റ എണ്ണത്തിന് ഈ ഭൂമി ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞേക്കാം സേതു, ഇനി കൂടുതൽ സംസാരിക്കണ്ട, നീ പോവാൻ നോക്ക്. പിന്നെ എനിക്കിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള കാര്യങ്ങളാണല്ലോ സേതോട് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ, ഞാൻ നിന്നോട് ഉറങ്ങണ്ടെന്നല്ല പറഞ്ഞു? ഇല്ലല്ലോ സേതോട്ട, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. എന്താ, എന്താണ് അറിയേണ്ടത്? ഭാമയുടെ കാര്യമാണോ? ഭാമയുടെ കാര്യം നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. എനിക്കറിയേണ്ടത് എന്റെ എന്റെ മോളുടെ കാര്യം ആണോ? എന്നാ ചോദിക്ക്, ധൈര്യമായിട്ട് ചോദിക്ക്, എന്താ നിനക്ക് അറിയേണ്ടത്? എന്നെ മോളെ നേരെ വേണം നോക്കാൻ സേതുവേട്ടന് പറ്റൂയില്ലയോ? എന്താ ചോദിച്ചു കേട്ടില്ലേ? ഇല്ല, വ്യക്തമായിട്ടൊന്നുള്ള ചോദിക്ക്. എന്റെ മോളുടെയും കാര്യം നോക്കാൻ സേതുവേട്ടനെ കൊണ്ട് പറ്റൂയില്ലയോ എന്നാ ചോദിച്ചേ? കൊള്ളാം, നല്ല ചോദ്യം. എന്താ മായെ, ഞാനല്ല പിന്നെ നിങ്ങൾ ആരെയാ ഇപ്പൊ നോക്കുന്നത്? അതുകൂടെ പറ സേതുട്ടാ, ഞാൻ കാര്യമായിട്ടാ ചോദിച്ചത്, അതിനുള്ള മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, നോക്കാൻ പറ്റൂ. എന്താ മതിയോ? പോരാ. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്നെ മോളെ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. എവിടേക്ക്, എവിടേക്കാ നിന്നെ മോളെ കൊണ്ടുപോകേണ്ടത്? അതുകൊണ്ട് പറ. എവിടേക്കായാലും വേണ്ടില്ല, പക്ഷെ ഇനി എനിക്ക് ഇവിടെ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതുകൊണ്ട് പറ. സേതുട്ട കേട്ടതല്ലേ ഭാവന പറഞ്ഞത്, എന്നെ മോളെ കൊണ്ടുപോയി കൊള്ളാൻ. അതിപ്പോ പൊതുമയൊന്നുമല്ലോ, മുമ്പേ ഞാൻ വിളിച്ചപ്പോ നീ ഇറങ്ങിയോന്നോ? ഇല്ലല്ലോ. ആ അതുപോലെ നീ ഇപ്പൊ പറഞ്ഞ അനുസരിക്കാൻ മനസ്സില്ല. ആദ്യ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാട്ടോ, എന്നിട്ട് നമുക്ക് പോവാം. ഏത് പാതാളത്തിലേക്ക് വേണമല്ലോ, എന്നിട്ട് വേണം നിന്റെയും കൊണ്ടുപോവാം. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഭാവനയ്ക്ക് അറിയാം, സേതുവിട്ട് ഇടപെടണ്ട. അത് നീ മാത്രം പറഞ്ഞാ മതിയോ? എടി, ഭാവന ഇടപെട്ടോണ്ടാണ് ഭാവ ഗർഭിണിയാണെന്നുള്ള വരെ നീ ഞാനൊന്നും അറിയായിരുന്നു. ഇനി അതൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു, അതുകൂടി പറ കേക്കട്ടെ. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടാണ്. ആ അഭിരാമനെ പോയി കണ്ട് നല്ലോണം സൽക്കരിച്ചിട്ടുണ്ട്. നോക്കണ്ട,
അവന്റെ നട്ടലിയോട്ട് ഇടിയാ ഞാൻ പോയത്. പിന്നെ അത് പറ്റിയില്ല. ഞാൻ നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് പണിയായി കാണിച്ചത്? അഭിരാമിനെ പോയി തല്ലേണ്ട കാര്യം എന്താ? കാര്യം നിനക്ക് അറിയത്തില്ലേ? എടി ഭാമയുടെ അവൻ ചെയ്തെന്നാ നീ കേട്ടതല്ലേ? അതിന് അതിനിങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇപ്പൊ ഭാമയുടെ ഭർത്താവാണ്, കാമുകനല്ല. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വലുതാക്കാതെ വേണം നോക്കാൻ. ഈശ്വരൻ, എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ അനിയത്തിയെ കണ്ണീര് ഉടിപ്പിക്കുന്ന ഒരിതിനെ ഞാൻ വെറുതെ വിടത്തില്ല. ഭാമയുണ്ട്, അവളൊരു പാവ. അവളെ എന്തോ പറഞ്ഞു മയക്കിയിരിക്കവൻ. ഇതൊന്നും നമ്മളെ ആരെയും അറിയിക്കാതെ കല്യാണം നടത്താൻ വേണ്ടി കൂട്ടു നിന്നിരിക്കുന്ന ഭാവനയും, സത്യം പറഞ്ഞ എല്ലാത്തിനെയും കൊന്നിട്ട് വല്ല ജയിലിൽ പോയി കിടക്കുന്ന ഇതിലും ഭേദം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് വെറുതെ ന്യായം പറയില്ല സേതുട്ടാ. ഇതിനെല്ലാം കാരണക്കാരൻ സേതുട്ടൻ തന്നെ. ഞാൻ എന്താടി ചെയ്തത്? ഞാനാണ് കൂട്ടുവന്നത്. എല്ലാരുടെ മാന രക്ഷിക്കാനാ ഭാവന ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്യാണം നടത്തിയത്. പക്ഷെ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തത് സേതുട്ടനാ. ഭാമയുടെ ആഭരണം സേതുണ്ണ എടുത്ത് മാറ്റാതിരുന്നെങ്കിൽ ഭാമ ഇപ്പോഴും ആ വീട്ടില് സുഖമായിട്ട് കഴിഞ്ഞേനെ. എനിക്കും ഭാവനയോട് ദേഷ്യമൊക്കെ തന്ന. അതവളുടെ കാഴ്ചപ്പാടിനോടല്ല, നമ്മളിൽ നിന്ന് ഭാമയുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചതിന്. എന്ന് കരുതി എനിക്കാരോട് ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഇല്ല. ഭാമയുടെ ജീവിതം നശിക്കരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ആ 20 പവന്റെ ആഭരണം തിരികെ കൊണ്ടുകൊടുത്ത് ഭാമയെ തിരിച്ചുകൊണ്ടാക്കാൻ നോക്ക്. അല്ലാത്ത വീട് കയറി അവർ തല്ലല്ല വേണ്ടത്. പറ്റിപ്പോയ തെറ്റ് പരിഹരിക്കാൻ നോക്കാതെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ, നാറുന്നത് നമ്മുടെ കുടുംബം തന്നെയായിരിക്കും. അത് മറക്കട്ടെ. ഇഞ്ചക്ഷൻ വെക്കാനും പിരികേറ്റി വിടാനും പലരും ഉണ്ടാവും, പക്ഷെ സമാധാനം ഉണ്ടാക്കാൻ ഒരാളും വരത്തില്ല. ഒന്നുകൂടി ഞാൻ പറയാം, സേതുട്ടൻ കാരണം ഭാമയുടെ ജീവിതം വഴിയാധാരമായ പിന്നെ ഒരു കാലത്ത് നമ്മൾ ഗുണം പിടിക്കത്തില്ല. നമുക്കൊരു മോളുള്ള കാര്യം പലപ്പോഴും സേതുട്ടൻ മറന്നു പോവാ, അതുകൊണ്ട് പറഞ്ഞതാ. ഭാമയ്ക്കൊരു തെറ്റ് പറ്റി, അത് ബുദ്ധിപൂർവം ഭാവന പരിഹരിക്കുകയും ചെയ്തു. പക്ഷെ സേതുട്ടൻ ചെയ്ത് പരിഹരിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. എന്നാ പരിഹരിക്കണം, പരിഹരിച്ചേ പറ്റൂ. എത്രയും വേഗം കട്ടെടുത്ത ആഭരണം തിരികെ കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാതെ മൂക്കറ്റം കുടിച്ചിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കാനോ ഉപദേശിക്കാനോ നിൽക്കരുത്. അതിനുള്ള അർഹത സേതുട്ടന് ഇല്ല. സ്വന്തം അമ്മയോട് പോലും ഇത്രയും നീചമായി സംസാരിക്കാൻ സേതുട്ടന് തോന്നിയല്ലോ. അതൊന്നും ദൈവം പോലും പൊറുക്കില്ല സേതുട്ട, ഒരിക്കലും പൊറുക്കത്തില്ല. ഞാൻ പോലും പലതവണ സേതുട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും തള്ളി പറഞ്ഞപ്പോഴും എന്നെ തടഞ്ഞതും സേതുട്ടന് വേണ്ടി ഭാവനയോടും എന്നോടും വാദിച്ചതും അമ്മയാ. ആ അമ്മയാ സേതുട്ടൻ എന്ന് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത്. സേതുട്ടനെ കൂടി നിർത്താനും സേതുട്ടൻ ഒന്ന് നന്നായി കാണാനും എന്നെക്കാളും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും നേർച്ചകൾ കൊടുത്തതും അമ്മയാ. ആ അമ്മയുടെ മനസ്സ് നോക്കിപ്പിച്ചാലുണ്ടല്ലോ, ദൈവം പോലും വെറുതെ വിടത്തില്ല. സേതുട്ടനില്ലാതെ ഞാനും മോളും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ പിന്നെ അച്ഛനില്ലാതെ 5 മക്കളെ പോറ്റി വളർത്തുന്ന ഒരമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഇതൊന്നും പറഞ്ഞ സേതുട്ടന്റെ തലയിൽ കേറത്തില്ല എന്ന് എനിക്കറിയാം. ഓ, അപ്പൊ ഭാമ ഗർഭിണിയാണെന്നുള്ള കാര്യം എന്നോട് മറച്ചുവെച്ച് ശരിയാണോ നീ പറയുന്നത്? അതെ, ശരി തന്നെ. മറ്റാരോട് പറഞ്ഞാലും സേതുട്ടൻ ആ കാര്യം അറിയാതിരിക്കാനെങ്കിൽ ഞാനും ശ്രമിക്കൂ. അതിന് കാരണം എന്താണെന്നറിയോ? സേതുട്ടൻ ഈ വിവരം അപ്പൊ തന്നെ മാമന്റെ മാമിയുടെ ചെവിയിലെത്തിക്കും. പിന്നെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഈ കുടുംബം തന്നെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അമ്മയോടും ഭാവനയോടൊന്നും എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ പിന്നെ ഭാമയുടെ കാര്യം പറയാത്തുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. പക്ഷെ അവരെന്നെ മനസ്സിലാക്കിയില്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സേതുട്ടാ, നാളെ രാവിലെ അമ്മയോട് പോയി ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം. ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ നന്ദനമോളായിരിക്കും.
പറഞ്ഞില്ല എന്ന് വേണ്ട.